ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ക്യാരറ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് 1, 2, 3, 4, 5, 6, 7, 8 ക്യാരറ്റ് ഉണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. പിന്നെ വേണ്ടത് മുട്ടയാണ്. അപ്പോൾ അത് ഒരു 7 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര, 1/2 കപ്പ് പാൽപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരിഞ്ഞൊന്നും കിട്ടില്ല, കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടും. തൽക്കാലം അത്ര മതി, നമ്മൾ പിന്നെയും ഒന്നും കൂടെ അരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഞാനിവിടെ എല്ലാം കൂടെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുള്ളതായിരുന്നു. അത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാൽപ്പൊടി, പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര. അത് ഓരോരുത്തർക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ മേലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മളെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ മറിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, തിരക്ക് പിടിച്ച് മറിക്കരുത്, അപ്പോൾ ആകെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.